ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലെ കൊളോണിലാണ്. നമുക്കറിയാം ജർമ്മനി ഇസ് എ ഫേമസ് പ്ലേസ് എസ്പെഷ്യലി ഫോർ ഹിറ്റ്ലർ. അതിനേക്കാൾ ഉപരിയായിട്ട് കർമ്മലീത്ത സഭയ്ക്ക് ഒത്തിരിയേറെ പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഈ കൊളോണിൽ നിൽക്കുന്നത്. കൊളോണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് കർമ്മലീത്ത സഭയുടെ വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ. ഈഡിത്ത് സ്റ്റെയിൻ്റെ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈഡിത്ത് സ്റ്റെയിൻ താമസിച്ച കൊളോണിലാണ് നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്മാരകത്തിൻ്റെ അടുത്താണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഈഡിത്ത് സ്റ്റെയിൻ സ്റ്റാച്യു ഓഫ് ജീസസ്. ഈഡിത്ത് സ്റ്റെയിൻ ജനിക്കുന്നത് 1891-ലാണ്. നീണ്ട കാലയളവിൽ വിശുദ്ധ ജീവിച്ചത് ഒരു എത്തയിസ്റ്റാണ്. ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. പിന്നീട് വിശുദ്ധ തെരേസ ഓഫ് ആവില, അമ്മത്ത് കർമ്മലീത്ത സഭയുടെ അമ്മയായ അമ്മ തെരേസയുടെ ജീവചരിത്രം വായിക്കുകയും ആ വായിച്ചതിന് ശേഷം തനിക്കുണ്ടായ പരിവർത്തനം, റിയൽ കൺവേർഷൻ, മനസ്സിൽ നിന്ന് മാറ്റം വരികയും അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് 1921 ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് 1933 കൊളോണിലെ കോൺവെന്റിലേക്ക് ഒരു കർമ്മലീത്ത സന്യാസിനായിട്ട് കാലെടുത്ത് വയ്ക്കുകയും ചെയ്തു. പിന്നീടാണ് നമുക്കുണ്ടാകുന്ന ഈ ഹിറ്റ്ലറിൻ്റെ അതിക്രൂരമായ പീഡനത്തിന് സമയത്ത് അതിനെതിരെ ശബ്ദമുയർത്തിയ ഒരു യഥാർത്ഥ വനിതയായിരുന്നു ഈഡിത്ത് സ്റ്റെയിൻ. ഈഡിത്ത് സ്റ്റെയിൻ എന്ന നെതർലൻഡിലേക്ക് പോവുകയും നെതർലൻഡിലെ ബിഷപ്പിനോട് സംസാരിച്ചിട്ട് പാപ്പയോട് പറഞ്ഞതിന് ശേഷം ജർമ്മനിയിലുള്ള എല്ലാ ഇടവേളിലേക്കും ഒരു സർക്കുലർ ഇടയലേഖനം എഴുതുകയും ചെയ്തു ഈ ക്രൂരതയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട്. ആ ഒരു ഇതാണ് ഹിറ്റ്ലറിന് പ്രകോപനം ഉണ്ടാക്കാൻ കാരണം. ആ ഇടയലേഖനം പ്രകോപനം ഉണ്ടായി. ഇതിന് കാരണക്കാരിയായ വിശുദ്ധയെ കണ്ടെത്തുന്നതിന് വേണ്ടി നാസി പട്ടാളം തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് ഹോളണ്ടിലേക്ക് പോവുകയും പോളണ്ടിൽ വെച്ച് നാസിപ്പെട്ട ആൾക്കാർ പിടിക്കുകയും അവിടുന്ന് പോളണ്ടിലേക്ക് കൊണ്ടുപോയി ചെയ്തു. പോളണ്ടിൽ വെച്ചാണ് നമ്മുടെ വിശുദ്ധയെ ഗ്യാസ് ചേംബറിൽ മറ്റുള്ളവരുടെ കൂടെ ഇട്ട് അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ സ്മാരകമായിട്ട് ഇന്നും അവിടെ പോളണ്ടിൽ ഒരു മുറിയിൽ അവിടെ മരണപ്പെട്ട എല്ലാവരുടെയും ഷൂസുകൾ, അപ്പം നമ്മളൊരു അതിൻ്റെ ഒരു സ്മാരകമാണ് കാണുന്നത്. ആ ഷൂസിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് കാണുന്നത്. ആ ഷൂസ് ഇപ്പോഴും അവിടെ ആ ഒരു റൂമിൽ ലോകാവസാനം വരെ ഞങ്ങളത് കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരത് ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ പ്രതീകമാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി, ഇത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ജനുവരി 31 ജനുവരി 27 ഇത്തരം പൂക്കൾ ഇദ്ദേഹം വെക്കാൻ കാരണം ജനുവരി 27 75 പൂർത്തിയാകുകയാണ്. അവിടുന്ന് ആൾക്കാരെ തുറന്നു വിട്ടിട്ട് 75 തികയുന്ന ഇതാണ്. മീൻസ് അന്ന് ഗ്യാസ് ചേംബറിൽ കൊല്ലാതിരുന്ന മറ്റുള്ള തടവുകാരെ ഫ്രീ ആക്കിയ ദിവസമാണ് ജനുവരി 27. അതിന് 75 വർഷം കൂടിയാണ് ഈ ഒരു കൊളോൺ വിസിറ്റ്. എല്ലാവരും ക്ഷണിക്കാണ് എൻജോയ് ചെയ്യാനായിട്ട്. എൻജോയ് ദ ഷോ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, വെൽക്കം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജർമ്മനിയിലെ ഈഡിത്ത് സ്റ്റെയിൻ്റെ ആശ്രമത്തിലാണ്. പക്ഷേ ഈഡിത്ത് സ്റ്റെയിൻ ജീവിച്ചിരുന്ന സ്ഥലം ലിൻഡൻ താൽ എന്ന് പറയുന്ന ഒരു കോൺവെൻറ്റിലായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം പണി കഴിപ്പിച്ച കോൺവെൻറ്റാണിത് ഇവിടെ നിൽക്കുന്നത്. ഞാൻ കർമ്മലീത്ത വൈദികനായതുകൊണ്ടും മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാ വൈദികരുടെയും പേരിന് കൂടെയും ഒരു വിശുദ്ധയുടെ പേര് ചേർക്കാറുണ്ട്. എൻ്റെ പേര് ഫാദർ തോമസ് പള്ളിപ്പറമ്പിൽ ഓഫ് ഈഡിത്ത് സ്റ്റെയിൻ. അതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് വിത്ത് എ കാർമലൈറ്റ് ഹാബിറ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. ലെറ്റ് അസ് സീ, ലെറ്റ് അസ് സ്റ്റെപ്പ് ഇൻ ടു ഈഡിത്ത് സ്റ്റെയിൻസ് കോൺവെന്റ്. കം ഓൺ.
ഇപ്പോൾ എഡിത് സ്റ്റൈനിൽ കോൺവെൻ്റ് അകത്താണ് മെയിൻ പള്ളിയിലാണ് നിൽക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ബോക്സ്, ഈ ബോക്സിൻ്റെ അകത്ത് നാസി പട്ടാളക്കാർ എഡിത് സ്റ്റൈനെയും മറ്റുള്ളവരെയും ഗ്യാസ് ചേമ്പറിൽ കൊന്ന ആ സ്ഥലത്തെ അവിടുത്തെ മണ്ണിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് കണ്ടെയ്നും ചെയ്തിരിക്കുകയാണ്. മണ്ണാണ് ഈ ബോക്സിലുള്ളത്. എഡിത് സ്റ്റൈൻ മരിച്ച സ്ഥലത്ത് മണ്ണ് ഇവിടെ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇറ്റ്സ് വെരി പ്രീഷ്യസ്, വെരി വെരി പ്രീഷ്യസ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ കൊളോണിലെ എഡിത് സ്റ്റൈൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കോൺവെൻറ്റിലാണ് നിൽക്കുന്നത്. കണ്ട പള്ളിയാണ് കാണുന്നത്. ഇവിടെ നമ്മൾ കണ്ടു ഡെയിലി കുർബാനയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.